Hi friends, I am Dr. Shani. Welcome back to Dr. Shani's Kitchen. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടല്ല ഞാൻ സാധാരണ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അതുപോലുള്ള ബാക്കിയുള്ള ഉപകരണങ്ങളൊക്കെ എവിടെ നിന്നാണ് വാങ്ങിയത് ഏത് ബ്രാൻഡിൻ്റെ ആണെന്നൊക്കെ ചോദിച്ച ഒരുപാട് കമൻസ് കാണാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു മിക്സിയാണ് അപ്പോൾ ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് പാനസോണിക്കിൻ്റെ മിക്സിയാണ് അത് ഒരു മിക്സി എടുത്ത് യൂസ് ചെയ്ത് അതിൻ്റെ മാക്സിമം കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ വീണ്ടും വാങ്ങുന്നതും എപ്പോഴും പാനസോണിക് തന്നെയാണ് എനിക്ക് എന്തുകൊണ്ടോ ഒത്തിരി വർഷങ്ങളായിട്ട് ഈ ഒരു പാനസോണിക്കിൻ്റെ ബ്രാൻഡ് മിക്സീസ് ഒത്തിരി കംഫർട്ടബിൾ ആയിട്ട് തോന്നാറുണ്ട് ഞാൻ വാങ്ങിയ സമയത്തൊന്നും തന്നെ എനിക്ക് ഒരുപാട് കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവാറില്ല അതുപോലെ നമ്മൾ അരയ്ക്കുന്ന സമയത്തൊന്നും ഒരുപാട് ചൂടായി പോകാറൊന്നുമില്ല അപ്പോൾ ഞാൻ ഇപ്പോഴും സ്ഥിരമായിട്ട് ഈ ഒരു ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് പുതിയതായിട്ട് ഈ ഒരു ഓണക്കാലത്ത് ഞാൻ വാങ്ങിയ ഒരു മിക്സിയുടെ അൺബോക്സിംഗ് വീഡിയോയാണ് അതിനു മുന്നേ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മിക്സി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഈ ഒരു മിക്സിയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല ഒരു മിക്സിയാണ് മിക്സിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല ഇപ്പോഴും എനിക്കിത് നന്നായിട്ട് അരയ്ക്കാനൊക്കെ പറ്റുന്നുണ്ട് പക്ഷെ നിങ്ങൾക്കറിയാം നമ്മൾ സ്ഥിരം വീട്ടിൽ യൂസ് ചെയ്യുമ്പോൾ ഇത് ഒരുപാട് പഴക്കമുള്ള ഒരു മിക്സിയാണ് ഈ മിക്സി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചിങ്ങനെ സ്റ്റെയിൻസ് ഒക്കെ ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ജാറൊക്കെ ആണെങ്കിലും കുറച്ചൊന്ന് പഴയതായിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ഒത്തിരി സ്ട്രെയിൻ എടുത്തിട്ടാണ് ഈ സ്റ്റെയിൻ നമ്മൾ എത്ര വാഷ് ചെയ്തിട്ടും അത് പോകുന്നൊന്നുമില്ല ഞാൻ ഒത്തിരി സ്ക്രബൊക്കെ ഉപയോഗിച്ച് അത് നന്നായിട്ട് കഴുകി നോക്കി പക്ഷേ എന്നിട്ടും അത് പോകാതെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു പുതിയൊരു മിക്സി മേടിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കാണെങ്കിലും കുറച്ച് നല്ല നീറ്റായിട്ടുള്ള മിക്സിയുടെ ജാറാണ് ഇപ്പോഴും എനിക്കും ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് ഞാൻ പുതിയ മിക്സിയുടെ ഒരു സെറ്റ് വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിൻ്റെ ബ്രാൻഡ് പാനസോണിക് തന്നെയാണ് പാനസോണിക്കിൻ്റെ MX AC555 എന്ന് പറയുന്ന ഒരു മിക്സിയാണ് ഈ ഒരു മിക്സിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് വർഷമായിട്ട് യൂസ് ചെയ്യുന്നുവെങ്കിലും എനിക്ക് യാതൊരുവിധ കംപ്ലയിൻസും ഇല്ല കുറച്ച് പഴയതായതുകൊണ്ട് വീഡിയോസിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു പുതിയ മിക്സി വാങ്ങിയത് ഇപ്പോഴും ഞാൻ ഞങ്ങളുടെ ഡെയിലി യൂസിന് കിച്ചണിലെ ഈ ഒരു മിക്സി തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി പ്രത്യേകം പാത്രങ്ങളൊന്നും വാങ്ങാറില്ല അധികം വളരെ കുറച്ച് പാത്രങ്ങൾ മാത്രമാണ് വീഡിയോയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് മിക്സിയും കുക്കറും എല്ലാം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ തന്നെയാണ് ഞാൻ എപ്പോഴും വീഡിയോയിലും കാണിക്കാറുള്ളത് അപ്പോൾ ഇനി നമുക്ക് പുതിയ മിക്സി ഒന്ന് കണ്ടാലോ ആകെ അടിമുടി നിറത്തിലും ഭാവത്തിലുമൊക്കെ ഒത്തിരി മാറ്റങ്ങളോടുകൂടിയ നല്ല അടിപൊളിയൊരു മിക്സിയാണ് ഇത്തവണ പാനസോണിക്കിൻ്റെ ഓണക്കാലത്ത് ഞാൻ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ മിക്സിയുടെ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് പോകാം ഇതാണ് ഞാൻ ഇത്തവണ പുതിയതായിട്ട് മേടിച്ച മിക്സി എന്ന് പറയുന്നത് ഇതിൻ്റെ കവർ ഞാൻ പൊട്ടിച്ചിട്ടില്ല കവർ പൊട്ടിക്കുന്ന സമയത്ത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു പാനസോണിക്കിൻ്റെ MX AV 425 എന്ന് പറയുന്ന ഒരു റസ്റ്റിക് റെഡ് കളറിലുള്ള ഒരു മിക്സിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ വാട്ട്സ് പറയുകയാണെങ്കിൽ 600 വാട്ട്സിൻ്റെയാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം ബോക്സ് തുറക്കുന്ന സമയത്ത് ഏറ്റവും മുകളിലായിട്ട് ഇതിൻ്റെ ഒരു വാറണ്ടി കാർഡുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഒരു നമ്മൾ മിക്സി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അടങ്ങിയ ഒരു ലീഫ്ലെറ്റും അതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറുകൾ ഓരോന്നായിട്ടൊക്കെ ഒന്ന് എടുത്തു നോക്കാം ആദ്യം തന്നെ മുകളിൽ മിക്സിയുടെ ഓരോ ജാറിൻ്റെയും ലിഡുകളാണ് വെച്ചിരിക്കുന്നത് 4 ലിഡുകളാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് അപ്പം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഈ ഒരു മിക്സിക്ക് മെയിൻ ആയിട്ട് 4 ജാറുകളാണ് ഉള്ളത് ജാറുകൾ ഓരോന്നും നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം നല്ല വെൽ പാക്ഡ് ആയിട്ടാണ് ഇത് ഇരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു മിക്സി പുറത്തേക്ക് എടുക്കാം Thank you.
Now, this is our Panasonic Mixer. It's very good. It's a variety of rustic red or copper color. സാധാരണ പാനസോണിക്കിന്റെ സ്വിച്ചസ് പോലെ തന്നെയാണ് ഇതെല്ലാം പൾസ് ബട്ടൺ ഒരു ഗ്രേ കളറിലാണ് ഒരു മഞ്ഞ കളറിലായിരുന്നു നേരത്തെ ഇതൊരു ഗ്രേ കളറിലാണ് പിന്നെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇങ്ങനെ ഇത് അതുപോലെ തന്നെ ഒത്തിരി സ്ഥലം ഒന്നും വേണ്ട നേരത്തെ കുറച്ച് നീളത്തിലുള്ള ഒരു പാനസോണിക്കിന്റെ മിക്സി ആയിരുന്നു ഇതിപ്പോ കുറച്ചും കൂടി സ്പേസ് കൺസ്യൂം ചെയ്യുന്നത് വളരെ കുറവായിരിക്കും ഒതുങ്ങിയിരിക്കുന്ന ഒരു മിക്സിയാണ് സാധാരണ പണ്ടുകാലം മുതലേ നമ്മൾ മിക്സി എന്ന് കേൾക്കുമ്പോൾ വൈറ്റ് കളർ പിന്നെ അതിനുശേഷം ബട്ടർഫ്ലൈയുടെ ഒക്കെ മിക്സികൾ വന്നപ്പോൾ നല്ല ഇടിവിട്ട് റെഡ് കളറിലൊക്കെ വന്നിരുന്നു ഈ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു മീഡിയം റേഞ്ചിലുള്ള ഒരു നല്ലൊരു കളർ ഒരു വെറൈറ്റി കളറായിട്ട് എനിക്ക് തോന്നി ഇപ്പോൾ ഒരുപാട് കളറുകളിലൊക്കെ മിക്സികൾ ഇറങ്ങുന്നുണ്ട് പക്ഷെ എനിക്ക് ഈ ഒരു കളർ ഒത്തിരി ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിത് സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ ജാറുകൾ ഓരോന്നായിട്ട് കാണാം ഞാൻ ആദ്യം കാണിച്ചു തന്നതുപോലെ തന്നെ അരയ്ക്കാനും പൊടിക്കുന്നതിനും ഒക്കെ ആയിട്ട് ജാറുകളുണ്ട് ഇതാണ് മെയിൻ ആയിട്ടുള്ള മൂന്ന് ജാറുകൾ ആ മൂന്ന് ജാറിനും അതിന്റെ ലിഡുകളും ഉണ്ട് ഇതിന് മുന്നേ ഉണ്ടായിരുന്ന പാനസോണിക്കിന്റെ സീരീസിലുള്ളതുപോലെ തന്നെ സേഫ്റ്റി ലോക്ക് ഉണ്ട് ഇത് ടൈറ്റ് ആയാൽ മാത്രമാണ് നമുക്ക് ഇത് അരയ്ക്കാനായിട്ട് മിക്സി വർക്ക് ചെയ്യുകയുള്ളൂ ഒരു ലോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് പുഷ് ചെയ്താൽ മതി അപ്പോൾ അത് ഓപ്പൺ ആയിട്ട് കിട്ടും രണ്ടാമത്തെ ലോക്കിംഗ് സിസ്റ്റം ഇവിടെയാണ് ഇത് വെച്ച് ഈ ഒരു സിമ്പലിൻ്റെ നേരെ ഇവിടെ ഒരു ട്രയാങ്കിൾ മാർക്ക് കാണാം ഇത് നേരെയായാൽ മാത്രമാണ് കേട്ടോ ഒരു സൗണ്ട് കേട്ടു ഇത് ടൈറ്റായി ഇങ്ങനെ ഈ രണ്ട് ലോക്കും ഉണ്ടെങ്കിൽ മാത്രമാണ് മിക്സി വർക്ക് ആവുകയുള്ളൂ ഇത് തുറന്നാണ് ഇരിക്കുന്നതെങ്കിലോ നന്നായിട്ട് അടഞ്ഞിട്ടില്ലെങ്കിലോ ഇവിടെ ലോക്കായില്ലെങ്കിലും മിക്സി വർക്ക് ചെയ്യില്ല അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ രണ്ട് കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഇത് ഒരിക്കലും ഒരു പാനസോണിക് ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു വീഡിയോയൊന്നുമല്ല ഞാൻ പേഴ്സണലായിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അടുത്തതായിട്ട് ഈ ഒരു മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറാണ് ഞാൻ സാധാരണ മിക്സി യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും ഈ ഒരു ജാറാണ് പിന്നെ നമ്മൾ അരി അരയ്ക്കാനോ ദോശയ്ക്കോ അപ്പത്തിനൊക്കെ അരയ്ക്കുമ്പോഴാണ് ബാക്കിയുള്ള ജാറുകളൊക്കെ യൂസ് ചെയ്യാറുള്ളൂ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കിച്ചണിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് ഇതാണ് മാത്രമല്ല ചെറിയ ക്വാണ്ടിറ്റി അളവിലിട്ടാൽ പോലും ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടുകയും പൊടിഞ്ഞു കിട്ടുകയും ഒക്കെ ചെയ്യും അപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിൻ്റെ അടപ്പിന് ഇങ്ങനെയൊരു സിസ്റ്റം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുകളിൽ നിന്ന് ഇങ്ങനെ അപ്പോൾ നമ്മൾ കുറച്ച് ചമ്മന്തിയോ ചട്നിയോ ഒക്കെ അരയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പൊടിയൊക്കെ പൊടിക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും അപ്പോൾ അരപ്പ് നമുക്ക് കൈ ഉപയോഗിച്ച് ചെയ്യാതെ തന്നെ ഇവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് തിരിച്ച് മിക്സിയുടെ അടപ്പ് ഊരാതെ തന്നെ നമുക്ക് അത് വീണ്ടും ഇളക്കിയിട്ടതിന് ശേഷം ഒന്ന് നിർത്തിയിട്ട് വീണ്ടും നമുക്കത് അരച്ചെടുക്കാനായിട്ട് പറ്റും അതിന് വേണ്ടിയിട്ടാണ് മറ്റ് ജാറുകളിൽ ആ ഒരു ഫെസിലിറ്റി ഇല്ല ഈ ഒരു ചെറിയ ജാറിന് മാത്രമാണ് അതുള്ളത് ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നേരത്തെ ഞാൻ ഉപയോഗിച്ചിരുന്ന ജാറുകളിലൊന്നും തന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല അടുത്തത് നമ്മുടെ ജ്യൂസർ ജാറാണ് സാധാരണ എല്ലാ മിക്സിയിലും കാണുന്ന പോലെ തന്നെ സെയിം ആയിട്ട് ട്രാൻസ്പെറൻറ്റ് ജാറ് അതിൻ്റെ കൂടെ ഒരു ഫിൽറ്ററും ഉണ്ട് അതിൻ്റെ കൂടെ ലോക്കിംഗ് അതിൻ്റെ സിസ്റ്റം ഇതുപോലെയാണ് അതിൻ്റെ ലിഡ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ജ്യൂസൊക്കെ അരിച്ച് തന്നെ ഇതിലൂടെ ഒഴിച്ചെടുക്കാൻ പറ്റും പ്രത്യേകിച്ച് നമ്മൾ അരിപ്പയൊന്നും ഉപയോഗിച്ച് സ്ട്രെയിനർ ഉപയോഗിച്ച് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഡബിൾ ലോക്കിംഗ് സിസ്റ്റമുള്ള ഒരു ജാറാണിത് ഇതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ല ഒരു ജാറാണ് ഇത്രയുമാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നമുക്ക് എക്സ്ട്രാ ബ്ലേഡ് എല്ലാ ജാറിലും ബ്ലേഡുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു വിപ്പിംഗ് ബ്ലേഡ് കൂടിയുണ്ട് എക്സ്ട്രാ ഇരിക്കുന്നത് ഈ ഒരു വിപ്പിംഗ് ബ്ലേഡ് മാത്രമാണ് അതുപോലെ തന്നെ ഈ ഒരു സ്പാച്ചുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ അരയ്ക്കുന്ന സമയത്തൊക്കെ ഇത് സൈഡിൽ നിന്നൊക്കെ വടിച്ചെടുക്കുന്നതിന് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലേഡ് ചേഞ്ച് ചെയ്യുന്നതിന് നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും ഈ രണ്ട് യൂസാണ് മെയിനായിട്ട് ഇതിനായിട്ടുള്ളത് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മിക്സിയെ കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇതിൽ കൂടുതലായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം എനിക്കറിയാവുന്നതുപോലെ റിപ്ലൈ തരുന്നതാണ് ഈ ഒരു മിക്സിയുടെ വിലയെക്കുറിച്ച് അറിയാൻ എല്ലാവർക്കും തന്നെ ആഗ്രഹമുണ്ടാകും അപ്പോൾ മിക്കവാറും കമൻറ്റ് ബോക്സിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് മിക്സിയുടെ ഈ ഒരു ബോക്സിനകത്ത് എം ആർ പി റേറ്റ് കിടക്കുന്നത് 8095 രൂപയാണ് പാനസോണിക്കിൻ്റെ ഈ ഒരു മോഡലിന് പക്ഷേ എം ആർ പി റേറ്റിലല്ല ഞാനിത് വാങ്ങിയത് ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഏകദേശം 6500 രൂപയോളമാണ് ഈ ഒരു മിക്സിക്ക് ചിലവായത് അപ്പോൾ മിക്ക ഷോപ്പുകളിലും ഓഫറൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഇതിന് കുറച്ച് വ്യത്യാസം ഉണ്ടാകും എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് എൻ്റെ നീഡിനനുസരിച്ചാണ് ഞാൻ ഈ ഒരു മിക്സി സെലക്ട് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ മിക്സിയൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ ചൂസ് ചെയ്യാവുന്നതാണ്
This is a mix that I have used in the UCA. I have an unboxing video. That's why I have used the UCA. I have used the UCA. If you like this video, please like, share and subscribe to Dr. Shani's Kitchen YouTube channel. Stay tuned. Thank you for watching my videos. Bye bye.